അപ്പോൾ ഗൈസ് ഇന്നൊരു കിടുക്കാച്ചി വീഡിയോ ആണ്. ഗൈസ് ഈ വീഡിയോ നമ്മുടെ ഇവിടെ നമ്മൾ മാത്രമല്ല നമ്മുടെ ഒരു കിടുക്കാച്ചി ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ഗൈസ് ആരാ നമുക്ക് കാണാം. നിന്റെ പേരെന്താണ്? ഗിരി വൈറ്റി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം ആരാന്ന്. നമ്മുടെ കില്ലാടി കക്കില്ലാടി ഗിരി വൈറ്റിയാണ് ഗൈസ്. ഗിരി വൈറ്റി ആയിട്ട് ഒരു ഇൻ്റർവ്യൂ വീഡിയോ ആണ് ഗൈസ്. കണ്ടന്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇടുവാണ് ഗൈസ്. നമ്മുടെ ഗിരി വൈറ്റി എൻ്റെ മോനെ കില്ലാടി കക്കില്ലാടി. അപ്പോൾ ഗൈസ് നമുക്ക് പറഞ്ഞു വർപ്പിക്കുന്നില്ല, അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ഇട്ട് ബെൽബട്ടൺ അമർത്തണം ഗൈസ്. അപ്പോൾ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ഇടണം കേട്ടോ, സെൻഡ് ആക്കല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഫുൾ നെയിമും അതുപോലെ തന്നെ പുള്ളിയുടെ ഏജും ആണ്. എന്റെ പേര് ഗിരി മോഹൻ, അതാണ് ഫുൾ നെയിം. പിന്നെന്തിരുടെ ഏജ്? ഏജ് 18 ആവാറായി. ഈ അടുത്ത മെയ് ആവുമ്പോഴത്തേക്കും 18 ആവും. ഗിരി വൈറ്റി, പിന്നെ നമുക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പം എത്രയല്ല പഠിക്കുന്നത്? അതുപോലെ തന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? എടാ ഞാൻ ബി എ ഫസ്റ്റ് ഇയർ കോളേജില്. പിന്നെ വീട്ടില് അമ്മാറ്റമാര്. ഗിരി വൈറ്റി, യൂട്യൂബിലോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു? യൂട്യൂബിൽ വരാൻ കാരണം എന്ന് വെച്ചാ ചുമ്മാ ഒരു പബ്ലിസിറ്റി. അത് പിന്നെ അവിടെ ഇവിടെ നിന്ന് കുറച്ച് പൈസയും കിട്ടും, അതിനകത്ത് നല്ല പബ്ലിസിറ്റിയും കിട്ടും. അതുകൊണ്ട് ഗിരി വൈറ്റി എന്നാണ് ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയത്? ആ ഞാൻ ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അന്ന് എനിക്ക് 1 GB റാമുള്ള 5 കണക്റ്റർ എന്ന് പറഞ്ഞ ഒരു ഊത്ത ഫോണാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ കളിക്കാനായിരുന്നെങ്കിൽ ഈ ഫ്രീ ഫയറെ പറ്റുള്ളായിരുന്നു. അങ്ങനെ കളിച്ചു തുടങ്ങി. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരനാണ്. അവൻ പബ്ജി പ്ലെയർ ആയിരുന്നു, ഞാനും ഫ്രീ ഫയർ പ്ലെയർ ആയതുകൊണ്ട് ഞാൻ ഫ്രീ ഫയർ ചാനലിൽ ലിങ്ക് ഇട്ടപ്പോഴത്തേക്കും അവന് മൊടയായിരുന്നു. അവന് കുറച്ച് എന്നെങ്കിൽ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഇതിപ്പോ സപ്പോർട്ട് ചെയ്യൂല, മറ്റേതാണോ മറിച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് മൊടാണെങ്കിൽ. പിന്നെ എനിക്ക് വാശി കയറി ഞാൻ പോയി ചെറുങ്ങനെ കടത്തി വെട്ടാൻ വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്ത് ഭയങ്കര ഇതായി. മിക്കവരുടെയും ഡൗട്ടാണ് ഗിരി വൈറ്റിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോന്ന്. അതൊന്നും അതിനെ കുറിച്ചൊന്ന് പറയോ. ഗേൾഫ്രണ്ട് ഉണ്ടോന്ന് ചോദിച്ചാ കൂട്ടുകാരികൾ ഇഷ്ടം പോലെ ഉണ്ട്, ലൈൻ ആയിട്ട് ആരുമില്ല. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, യൂട്യൂബിൽ നിന്ന് ഇൻകം വല്ലതും കിട്ടുന്നുണ്ടോ? യൂട്യൂബിൽ നിന്ന് ഇൻകം എന്ന് വെച്ചാൽ ഒന്നുമില്ല, എനിക്ക് ഇതുവരെ ഒരു ബാങ്കും കിട്ടിയിട്ടില്ല യൂട്യൂബിൽ നിന്ന്. ഇപ്പൊ ഗിരി വൈറ്റി ഇപ്പൊ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഫോൺ ഏതാണെന്ന് പറയൂ. എന്റെ ഫോൺ എന്ന് വെച്ചാൽ റെഡ്മി നോട്ട് 7. ഗിരി വൈറ്റി ഫ്രീ ഫയർ എന്ന ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? പിന്നെ കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസം? അല്ല 2 കൊല്ലം. എത്ര കൊല്ലം ആവും ഓർമ്മയില്ല, പ്ലസ് ഒന്നും ഇല്ല. എത്രയും കണ്ട പഠിച്ചപ്പോഴാണ്, 2 കൊല്ലം കണ്ടാവും തോന്നുന്നു. നിങ്ങളെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളെപ്പോലെ പുതിയ യൂട്യൂബേഴ്സിനോട് നല്ല കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടുക, വെറൈറ്റി കണ്ടന്റുകൾ. മറ്റുള്ളവരെ ചാനലിൽ നിന്നും വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഇട്ട് വളരാൻ നോക്കുക. പിന്നെ സബ്ബോ സബ് അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പ്രൊമോഷൻ അതും പോയി ചോദിക്കാതിരിക്കുക, നമുക്ക് നല്ലതായിരിക്കും. നമ്മള് കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയിട്ട്. ഗിരി വൈറ്റിക്ക് വ്ളോഗിങ് ഇപ്പൊ ഏത് ചാനലായിട്ട് ഇഷ്ടം? വ്ളോഗിങ് ഭയങ്കര ഇഷ്ടം വെച്ചാൽ കാർത്തിക് സൂര്യ നല്ല. ഓക്കെ, നമ്മുടെ കേരളത്തിലെ ഫ്രീ ഫയർ യൂട്യൂബേഴ്സ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാ അങ്ങനെയൊന്നും ഇല്ലട, എല്ലാരും ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമാണ് ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. ഗിരി വൈറ്റിക്ക് ജാടയാ, കട്ട ജാടയാ, മെസ്സേജ് റിപ്ലൈ അടിച്ചില്ല എന്നൊക്കെ പറയുന്നവരോട് എന്നാ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ജാടയാ, കാരണം എനിക്ക് 100K ഉണ്ട്, ടിക്ക് മാർക്കുണ്ട്. പിന്നെ ഞാൻ എനിക്ക് കമന്റ് തരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ജാടയാ. പിന്നെ എന്നിട്ട് ജാടയാണെന്നൊക്കെ വെളിപ്പെടുത്തണവന്മാരോട് പോയി ഊമ്പാൻ പറയാനേ പറ്റുള്ളൂ. അപ്പൊ ഗിരി വൈറ്റി, നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നീ പൊളിയാണ്, പവറാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെ പോലെ ഒരു ചെറിയ യൂട്യൂബറിന്റെ ലൈഫ് സ്റ്റോറിയൊക്കെ നീ ചെയ്യാന്ന് വെച്ചാ നീ വിഷയുള്ളടാ. എന്തായാലും പിന്നെ വേറെ തരും, ഐ ലവ് യു ഡബുത്തെ. അപ്പൊ ഗിരി വൈറ്റി എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാൻ പോവും. അപ്പൊ ലാസ്റ്റ് ഗിരി വൈറ്റിയുടെ ഇൻട്രോടാ മ്യൂസിക് എന്ന് പറയുമോ? എന്താ പേരില്ല ഒരു ഗെറ്റർക്ക് എല്ലാവർക്കും തെറിയും. എന്റെ പേരെന്നാണ്? ഗിരി വൈറ്റി. അയ്യോ ദാരിദ്ര്യം മനുഷ്യൻ എന്റെ പുള്ള.